السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. الله سبحانه وتعالى نمّل لابريم أنكره كتر ഏറ്റവും പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ ദുൽഹജ്ജ് മാസത്തിൻ്റെ അതിപ്രധാനമായ അറഫാ ദിവസം, നാളെ ബലിപ്പെരുന്നാൾ തൊട്ടടുത്ത അയ്യാമത്ത് ശരീക്കിൻ്റെ ദിവസങ്ങൾ, അതിലേക്ക് കടന്നു വരുന്ന നമുക്ക് ഈ ദിവസങ്ങൾ നൽകുന്ന സന്ദേശങ്ങൾ വളരെ മൂല്യമുള്ളതാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. അതിലൊന്ന് ഇതുമായി, ഈ ദിവസങ്ങളുമായി ബന്ധപ്പെട്ടാണല്ലോ ലോക മുസ്ലിമീങ്ങൾ, അവരിൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ വിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് മക്കത്തുൽ മുക്കറമയിൽ എത്തിച്ചേരുന്നത്. ആ മക്കയിലും സമീപ പ്രദേശത്തുള്ള മിന താഴ്വരയിലും അറഫ മൈതാനിയിലും നടത്തപ്പെടുന്ന പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ബലിപ്പെരുന്നാളിൻ്റെ സന്ദേശത്തിൻ്റെ ഏറ്റവും പ്രമുഖമായ പ്രധാനപ്പെട്ട ഘടകമെന്താണെന്ന് നമുക്ക് ബോധ്യപ്പെടും. അഥവാ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേരുന്ന മുസ്ലിമീങ്ങൾ, അതിൽ സമ്പന്നന്മാർ, ദരിദ്രർ, പണ്ഡിതന്മാർ, പാമരന്മാർ, അങ്ങനെ തുടങ്ങിയിട്ട് പലരും അവിടെ എത്തിച്ചേരുന്നു. ദേശ, ഭാഷ, വർഗ, വർണ്ണ വ്യത്യാസമില്ലാതെ എത്തിച്ചേരുന്നവർ ഒരേ വേഷത്തിൽ, ഒരേ രൂപത്തിൽ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക, ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക, അല്ലാഹുവേ നീയാണ് ഞങ്ങളെ സംവിധാനിച്ചത്, സൃഷ്ടിച്ചത്, ഞങ്ങളുടെ അടക്കവും അനക്കവും ചലനവും നിശ്ചലനവും രൂപപ്പെടുത്തിയത് നീയാണ്, നിന്റെ വിളിക്ക് ഉത്തരം ചെയ്ത് ഇതാ വന്നിരിക്കുന്നു, എല്ലാം നിന്നിൽ സമർപ്പിക്കുന്നു, നിനക്കാണ് സർവസ്തുതിയും. ഇത് ഒരേ രൂപത്തിൽ പ്രഖ്യാപിച്ച് മനുഷ്യത്വം എന്താണെന്ന്, സാഹോദര്യം എന്താണെന്ന് വളരെ വ്യക്തമായി ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന മുസ്ലിം ലോകത്തിൻ്റെ മഹാസമ്മേളനമാണ് ഈ ദിവസങ്ങളിൽ അവിടെ നടത്തപ്പെടുന്നത്. വാസ്തവത്തിൽ കണക്കുള്ളവരും അല്ലാത്തവരുമായി കഴിഞ്ഞ വർഷങ്ങളിൽ ഏതാണ്ട് 40 ലക്ഷത്തോളം ജനങ്ങൾ സംഗമിച്ച ആ വിശുദ്ധ ഭൂമിയിൽ കൊറോണ വൈറസിൻ്റെ വ്യാപനം മൂലം ഏകദേശം 10,000 ആളുകൾക്ക് അനുമതി കൊടുക്കപ്പെട്ടുവെങ്കിലും 1,000 ആളുകൾ മാത്രമാണ് ഈ കർമ്മത്തിന് ആ പുണ്യഭൂമിയിലുള്ളത്. എല്ലാ മുസ്ലിമീങ്ങളെയും പ്രതിനിധീകരിച്ച് എല്ലാവർക്കും വേണ്ടിയും ദുആ ചെയ്യാൻ എത്തപ്പെട്ട ആ സമൂഹം, അതുകൊണ്ട് തന്നെ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അറഫാ ദിവസമായ ഇന്ന് മുസ്ലിമീങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, എല്ലാ ഭാഗങ്ങളിലും നോമ്പനുഷ്ഠിക്കുകയാണ്. അതോടൊപ്പം ആ സമത്വവും സാഹോദര്യവും നിലനിർത്തുന്ന ഒരു സാഹചര്യം ലോകത്തെവിടെയും സൃഷ്ടിക്കണം എന്ന സന്ദേശം അവിടെ നിന്ന് നൽകുമ്പോൾ, മറ്റൊരു പ്രധാന ഘടകം, ഒരു പ്രത്യേക, ഒരു പ്രധാന സന്ദേശം നൽകുന്നത് വിശുദ്ധമായ മക്കത്തുൽ മുക്കറമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അറഫ എന്ന് പറയുന്ന മൈതാൻ, ആ അറഫയിൽ മഹാനായ വിശ്വപ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതേപോലെയുള്ള ഒരു അറഫ ദിവസത്തിൽ ഒരു പ്രസംഗം നടത്തി. AD 637 മാർച്ച് മാസം 7-ാം തീയതിയായിരുന്നു ആ പ്രസംഗം നടത്തിയത്. അതിൽ അവിടെ നിന്ന് പ്രസംഗിച്ചു, അറബിക്ക് അനറബിയേക്കാളോ, അനറബിക്ക് അറബിയേക്കാളോ സ്ഥാനമില്ല, അള്ളാഹുവിലേക്ക് പക്ഷിയുള്ളവർക്ക് മാത്രമേ സ്ഥാനം കൂടുന്നുള്ളൂ എന്ന പ്രസംഗം നടത്തി. അതിൻ്റെ പിന്നാലെ അവിടുന്ന് പറഞ്ഞു, കുല്ലു ജാഹിലിയത്തിൻ തഹ്ത ഖദമയ്യ മദ്ഫൂൻ, എല്ലാ രാജകത്വവും ഞാൻ ഇന്നിവിടെ കുഴിച്ചു മൂടിയിട്ടുണ്ട്, അത് പുറത്തെടുത്തുകൂടാ, എല്ലാവർക്കും അഭിമാനമുണ്ട്, എല്ലാവരുടെയും അഭിമാനത്തെ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്, എല്ലാ മനുഷ്യരെയും മനുഷ്യരായി കാണണം, അവരുടെ സമ്പത്തിനെ, അവരുടെ രക്തത്തെ മനുഷ്യൻ്റെ രക്തമായി സമ്പത്തായി കണ്ടുകൊണ്ട് അപഹരിക്കാനോ
പ്രയാസപ്പെടുത്താനോ ബുദ്ധിമുട്ടിക്കാനോ ആരും തയ്യാറാകരുത് എന്ന പ്രസംഗം. ആ പ്രസംഗത്തെ സംബന്ധിച്ചാണ് എം ജെ വത്സനെ പോലുള്ള ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയത്. ലോകത്താദ്യമായി നടത്തിയ മനുഷ്യാവകാശ പ്രഖ്യാപന പ്രസംഗം അറഫാ ദിവസം മുഹമ്മദ് നബി മക്കയിൽ വെച്ച് നടത്തിയ ആ പ്രസംഗമായിരുന്നു എന്ന്. ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത്, ആ പ്രഭാഷണം നടന്ന അറഫാ ദിവസം, അത് എല്ലാ വർഷവും ആ സ്ഥലത്ത് തന്നെ ചെന്ന് അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് മുസ്ലിമീങ്ങളുടെ പ്രതിനിധികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ സന്ദേശങ്ങൾ കൈമാറി മറ്റുള്ളവർ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് ആ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൻ്റെ സത്യസുന്ദര സുമോഹന സമുച്ചയമായ സീമയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ഒരാണ് മുസ്ലിമീങ്ങൾ. ആ പെരുന്നാളിൻ്റെ സന്ദേശത്തിൻ്റെ വലിയ പ്രാധാന്യമുള്ള ഒരു ഘടകം അതാണ്. മറ്റൊന്ന്, ആ ഹജ്ജുമായി ബന്ധപ്പെട്ട് നമുക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്സലാം ജീവിതത്തിൻ്റെ സായം സന്ധിയിൽ ലഭ്യമായ പിഞ്ചു മകനെ തൻ്റെ പ്രീതിക്ക് വേണ്ടി, പടച്ച തമ്പുരാൻ്റെ ആ സന്തോഷത്തിന് വേണ്ടി, അല്ലെങ്കിൽ അവൻ്റെ കൽപ്പനയ്ക്ക് വേണ്ടി ബലിയെറുക്കണമെന്ന് പറഞ്ഞപ്പോൾ മിന്നിത്തിളങ്ങുന്ന കടാര കൊണ്ട് ആ കുഞ്ഞി കണ്ടത്തിൽ അറുക്കാൻ മടി കാണിക്കാതിരുന്ന ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്സലാം പക്ഷേ അറുക്കേണ്ടി വന്നില്ല. അതിന് ഒരുങ്ങിയപ്പോൾ പോലും അള്ളാഹു വലിയ സമ്മാനം കൊടുത്തു. അള്ളാഹു താല പരീക്ഷണത്തിൽ പരീക്ഷിച്ചപ്പോൾ ആ പരീക്ഷണത്തിൽ വിജയിച്ചതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്സലാമിനെ അള്ളാഹു പരീക്ഷിച്ചു. പക്ഷേ ആ തീക്ഷ്ണമായ പരീക്ഷണങ്ങളിൽ 100% വിജയിച്ചു. എല്ലാം A+ കിട്ടി എന്ന അർത്ഥത്തിൽ ആ സർട്ടിഫിക്കറ്റ് ഖുർആൻ കൊടുക്കുകയാണ്. ഫാത്തമ്മഹുന്ന, എല്ലാം പൂർത്തിയാക്കിയ ഇബ്രാഹിം നബി അലൈഹി സ്സലാം. ആ ഇബ്രാഹിം നബിയുടെ ത്യാഗപൂർണമായ ജീവിതം, അത് നമ്മുടെ ബലിപ്പെരുന്നാളിൻ്റെ വലിയൊരു സന്ദേശമായി നാം കാണണം. കാരണം സർവസ്വവും പടച്ച തമ്പുരാനിൽ അർപ്പിച്ച് എല്ലാവരിലേക്കും സന്തോഷവും സാഹോദര്യവും കൈമാറി നമ്മുടെ ജീവിതം ധന്യമാക്കാൻ നമുക്ക് കഴിയണം. പ്രത്യേകിച്ച് ഈ കാലയളവിൽ വളരെയേറെ പ്രതിസന്ധി നിറഞ്ഞ സമയമാണ്. COVID-19 ബന്ധപ്പെട്ട് നമ്മുടെ ആളുകൾ വിശുദ്ധമായ പള്ളികളിൽ പോയി പെരുന്നാൾ നിസ്കാരം നടത്തി, പരസ്പര സ്നേഹം പങ്കുവച്ച് ആലിംഗനം നടത്തി സന്തോഷത്തോടെ തിരിച്ചു പോരണമെന്ന് ആഗ്രഹിക്കുന്ന മുസ്ലിമീങ്ങൾ ഇന്ന് പലരും പലരുടെയും അവരവരുടെ വീടുകളിലാണ് നിസ്കാരം നിർവഹിക്കുന്നത്. കാരണം ഗവൺമെൻറ്റിൻ്റെ ആരോഗ്യവകുപ്പിൻ്റെ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് ഇത്തവണത്തെ പെരുന്നാൾ ആഘോഷിക്കുന്നത്. അതുകൊണ്ട് പരിമിതമായ ആഘോഷമാണെങ്കിലും ആഘോഷത്തിൻ്റെ മൂല്യങ്ങൾക്കൊരു കുറവുമില്ല എന്ന തിരിച്ചറിവാണ് നമുക്ക് ഈ പ്രാവശ്യം വേണ്ടത്. അതോടൊപ്പം ലോക ജനതയുടെ സമാധാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന, അതോടൊപ്പം നാം ചെയ്യുന്ന വലിയൊരു കർമ്മമുണ്ട്, അതാണ് ബലികർമ്മം. ആ ബലികർമ്മത്തിൽ പോലും വളരെ നിശ്ചിതമായ ആളുകൾ മാത്രം ഒരുമിച്ചുകൂടി ആ ബലിമൃഗത്തെ അള്ളാഹുവിന് വേണ്ടി സർവസ്വവും സമർപ്പിക്കാൻ തയ്യാറാണെന്ന പ്രഖ്യാപനം ബലിമൃഗത്തെ അറുത്തുകൊണ്ട് ആ നടത്തുകയും ആ മാംസം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആ ഒരു സ്ഥിതി. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, വലിയ പെരുന്നാളിൻ്റെ സന്ദേശമായി മുഴുവൻ ജനങ്ങളോടും എല്ലാവരോടും സൗഹാർദ്ദതയിലും സമാധാനത്തിലും സന്തോഷത്തിലും വർത്തിക്കാൻ നമുക്ക് കഴിയണം. ലോകത്തിനു വേണ്ടി, ലോകത്തെ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി, ലോക ജനതയ്ക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. അള്ളാഹു ഈ മഹാമാരിയിൽ നിന്ന് നമ്മയൊക്കെ രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ. നമ്മയൊക്കെ യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു പെടുത്തട്ടെ. ദുആ ചെയ്തുകൊണ്ട് എല്ലാവിധ പെരുന്നാൾ ആശംസകളും അർപ്പിച്ച് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.